റുമാറം ആയുർവേദിക് ഓയിന്റ്മെന്റ് ആൻഡ് ലിനമെന്റ്. വേദന സന്തോഷങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതിരിക്കട്ടെ. വാനം തൂവുന്ന പൂങ്കുളിരെ, വാനം തൂവുന്ന പൂങ്കുളിരെ. മഴയേ, ആ പാട്ടം നിർത്താവോ? പൂമഴയേ, കവിക്ക് എന്തോ അക്ഷരം തെറ്റിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അതെങ്ങനെയാന്ന് പറ മഴയാണെങ്കിൽ ഭയങ്കര മഴ, വെയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് തന്ന ഞങ്ങളെ ഒന്ന് സൂപ്പിക്കുന്ന എന്നാ ദൈവമേ, എന്നാ പറയാനോ? എന്നാ തണുപ്പാണോ? ഓ, നടക്കില്ല നടക്കില്ല നടക്കില്ല. അയ്യോ, ആരാണ്ട് നടക്കാൻ പാടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അല്ല പിന്നെ അങ്ങനെയാന്ന് പറ വീട്ടിലെ നാല് നിലയുള്ള വീടാണെന്റെ. അത്ര കുഴിച്ചൊന്നും അത്ര ബംഗ്ലാവ് കഴിയുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ക്ലാസ്സിൽ വന്ന് ക്യാമ്പിൽ വന്ന് കിടക്കണമെന്ന് പറഞ്ഞാ പറ്റില്ല. എനിക്ക് റൂം തന്നേ പറ്റൂ, റൂം തന്നേ പറ്റൂ. അതെ സാറേ, ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ, ഇത് ദുരിതാശ്വാസ കേന്ദ്രമാണിത്. സംഭവം ശരി, പക്ഷെ ഞാനൊരു കോടീശ്വരനല്ലോ. ഞാൻ ഇവിടെ അങ്ങനെ കോടീശ്വരനോ പാപ്പട്ടവനോ പണക്കാരനോ ഒന്നുമില്ല, എല്ലാരും സമന്മാരാ. കിടക്കാനായിട്ട് ബെഞ്ചും തരും, പുതയ്ക്കാനായിട്ട് ചാക്കും തരും, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ. അയ്യോ, അതെ, ആ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. അലക്സാണ്ടർ, എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഫോൺ പോയപ്പോ പോയതാ. എക്സെൻഡർ അല്ലേ? എക്സെൻഡറിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ പേരാണ് പറഞ്ഞത്, അലക്സാണ്ടർ. അയ്യോ, അലക്സാണ്ടർ പോലെ പറഞ്ഞാൽ എല്ലാരും അറിയും. ഞാൻ അറിയല്ല, ഞാൻ ആ എല്ലാവരുടെയും കൂട്ടത്തിൽ തന്നെ ഞാൻ കൂട്ടിയിട്ടില്ല. തണുപ്പ് എങ്ങനെയാണ് സാറേ? നല്ല തണുപ്പല്ലേ? അയ്യോ, ഇതൊക്കെ എന്തോ തണുപ്പ്, ഇതാണോ തണുപ്പ്? തണുപ്പല്ല, ഇതിനപ്പുറത്തെ തണുപ്പുണ്ടായിട്ട് ഞാൻ പിടിച്ചു ചെന്നിരിക്കുന്നു. നമുക്ക് തണുപ്പൊന്നും വിഷയമൊന്നുമില്ല, നമ്മള് കാശ്മീരി ബിസിനസ് ആവശ്യത്തിന് പോകണം. വിളിച്ചല്ല, തണുപ്പ് കാരണം താടിയിൽ കൂട്ടിയടിക്ക, കൈയെടുത്താൽ ഈ താടിയിൽ തുളഞ്ഞു ചവിക്കാത്ര വെളി വരും. റുമാറം ആയുർവേദിക് ഓയിന്റ്മെന്റ് ആൻഡ് ലിനമെന്റ്. വേദന സന്തോഷങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതിരിക്കട്ടെ. ഭയങ്കര തണുപ്പ്, തയ്ക്കാൻ പറ്റാത്തൊരു തണുപ്പ്. ഭയങ്കര മഴയല്ലേ സാറേ, വെള്ളം മുങ്ങിയിട്ടേ. തീരെ ഇവിടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ കൂടുതൽ പാടും. അതെ അതെ അതെ, സ്മോക്ക് ചെയ്യോ? ഞാൻ അത്യാവശ്യം മരിക്കും, അങ്ങനെയൊക്കെ പിടിച്ചു നമുക്ക് പിടിച്ചേക്കാനാ. ഈ തണുപ്പ് സമയത്ത് സ്മോക്കിംഗ് ആണ് ഏറ്റവും വഴി. അതെ അതെ, ഞാൻ ചെയിൻ സ്മോക്കർ ആണ് കേട്ടോ. ശരി, എനിക്കില്ലാതെ പറ്റില്ല, കണ്ടോ? ഈ തണുപ്പ് പിടിച്ചേക്കണമെങ്കിൽ അത് വേണം. നമുക്കൊന്ന് കൂടിയാലോ? പിന്നെ അയ്യോ, അബദ്ധം പറ്റിപ്പോയി കേട്ടോ. കൂടിയ സുഹൃത്താണ് ഞാൻ വലിക്കുന്നതേ, അത് നനഞ്ഞു പോയി മഴയത്ത് എവിടോ. എന്തോ ചെയ്യാനെന്നൊരു തണുപ്പ് കയറിയിട്ടേ. ബീഡിക്ക് ഒരുപാട് സ്മെല്ലൊക്കെ ഉണ്ടല്ലേ. ഒരു ബീഡി തരാം, ഒരു ബീഡി. അല്ല സാറേ, ബീഡി ഇല്ല, ഒരെണ്ണം ഉണ്ടായിരുന്നില്ല, കവർ ചെയ്യാൻ കളയാൻ ചെയ്തു. ചെയിൻ സ്മോക്കർ ആയതുകൊണ്ടേ ആക്ച്വലി പോയി. ഇനി തണുപ്പത്ത് എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ്. എനിക്കും പറ്റില്ല സാറേ, എനിക്ക് ബാത്റൂമിൽ നിന്ന് കയറി തന്നെ ബീഡി വേണം. അന്ന ഒരു കാര്യം, ബാത്റൂമിൽ കയറിയിട്ട് കഥ പഠിച്ചു ഞാൻ ബീഡിങ് തന്നാൽ മതി. ബാത്റൂമിൽ പോകണമെങ്കിൽ ബീഡി വേണം, അതുകൊണ്ടാണ്. ആണോ, എനിക്കും അതാണ് പ്രശ്നം. വെറുതെ വേണ്ട, ഒരു 100 മണി സംഘം തരാം. എങ്ങനെ? 100 റുപ്പീസ്, ഒരു 100 രൂപ തരാം, വെറുതെ തരണ്ട. ഒരു ബീഡിക്ക് 100 രൂപ പറ്റാത്ത കൊണ്ടാണ് എനിക്കത് ആക്ച്വലി. വേണ്ട സാറേ, എനിക്ക് ബീഡി ഇല്ലാണ്ട് പറ്റൂല, അതുകൊണ്ടാണ്. അതല്ലേ, എനിക്കും അതാണ് ആക്ച്വലി. സ്മോക്ക് ചെയ്യാതെ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബീഡി ഇങ്ങനത്തെ സാധനം ഞാൻ യൂസ് ചെയ്യാറില്ല. ഇല്ലല്ലേ? അതെ അതെ, ഞാൻ ആക്ച്വലി മൂട്ടി പഞ്ഞു വെച്ച സാധനങ്ങളാണ് വലിക്കുന്നത്. അയ്യോ, അത് ബുദ്ധിമുട്ടാവൂലേ. എന്ത്, ഒരു ജംഗ്ഷനിലൊക്കെ ചെന്ന് എങ്ങനെ വലിക്കാൻ പറ്റും? അതെന്താ പാന്റെ കൂറിന്റെ എന്റെ മൂട്ടിൽ പഞ്ഞു വെച്ചിട്ട് വലിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഈ മൂട്ടിൽ പഞ്ഞു വെച്ച അങ്ങനത്തെ കൂടിയ സുഹൃത്തുകൾ വലിക്കുന്ന, അങ്ങനെ വലിക്കത്തുള്ളൂ ഞാൻ. അതാണ് വീട്ടിലാണ് വിഷയമില്ല, അടുക്കിന് ഇങ്ങനെ ഷെൽഫിൽ പാക്കറ്റുകൾ ഇരിപ്പുണ്ടേ. പക്ഷെ വെള്ളം കയറി കിടക്കുക, അതാണ് വിഷയം. അതാണല്ലേ, ആക്ച്വലി ലണ്ടനിലാണെങ്കിലും ഞാൻ പൈപ്പ് വലിക്കും കേട്ടോ. ആ, അപ്പൊ ലണ്ടനില് പ്ലംബിങ്ങിന് പണിയായിരുന്നു. അതല്ല, ലണ്ടനിലാണെങ്കിലും മറ്റേ പൈപ്പില്ലേ, പൈപ്പ് ജോസ് പ്രകാശിന്റെ കൈ ഇരിക്കണേ. അതാണ് അതാണ്. മോൾ അവിടെ കേട്ടോ, ജോസ് പ്രകാശിന്റെ കയ്യിലോ? അല്ല, ലണ്ടനിലാണ് മോള്. ലണ്ടനിൽ മോള് അവിടെ ഡോക്ടറാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലണ്ടനിൽ പോകും, അപ്പോഴാണ് ഈ പൈപ്പ് ഞാൻ വലിക്കുന്നത്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമോ? കൊള്ളാ, ഓപ്പറേഷൻ ചെയ്യുമെന്ന്. ഞാൻ തന്നെ ഇപ്പൊ വെറുതെ ഒരാവശ്യമില്ലെങ്കിലും എന്റെ ശരീരത്തിൽ അവിടെ ഇവിടെ എല്ലാം ഓപ്പറേഷൻ ചെയ്യും. കൈ കൈ കഴിഞ്ഞ മാസം ഇപ്പൊ കൈ ഓപ്പറേഷൻ ചെയ്തു, ഒരു കാര്യമില്ലാതെ. ഒരു കാര്യമില്ലാതെ ഓപ്പറേഷൻ നടത്തുന്നത് ഇതിലാണ്. അല്ല, പിന്നെ ഞാൻ ഇത്രേ കാശ് മുണക്കി അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയില്ലേ, പിന്നെ എനിക്ക് മുതലാകേണ്ടത്. ഞാൻ അടുത്ത മാസം പിന്നെ ലണ്ടനിൽ പോകണ്ട. ഒരു ഞാൻ എന്റെ മൂക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാൽ എനിക്ക് കാശ് മുതലാണ്ട്. എനിക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോകുന്ന പോരാ. അവള് പറയുന്നു, പപ്പ അത് ചെയ്തുകൂടെ. എന്താ സാറ് അവിടെ ചെന്നപ്പിനാണോ മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ടായത്? ഏത്? മണ്ടന്മാർ ലണ്ടനിൽ എന്നുള്ള പഴഞ്ചൊല്ലി. ഒരു വീട് തരാങ്കിൽ എന്റെ പോയി സാർ, ഒരു വീട് ഞാൻ തരൂലെന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യും, വെറുതെ വേണ്ട, ഒരു 1000 മണി സംഘം തരും. എന്ന് പറഞ്ഞു 1000 രൂപ തരാം.
ഒരു വീടിക്കോ? ഒരു വീടിക്ക, കാരണം ആവശ്യം നമ്മളായി പോയി. പൈസ എനിക്ക് വിഷയമില്ല സാറേ, എനിക്ക് വീടില്ലാണ്ട് പറ്റില്ല. പൈസ കേസ് നോക്കണം, കാരണം ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഒരു പട്ടി അവിടെ നിൽക്കുന്നു. പട്ടിയുടെ വായിൽ ഒരു 2000 രൂപ വെച്ചാൽ കൊടുത്തു. എന്തിനാ പട്ടിയുടെ വായിൽ പൈസ വെച്ച് കൊടുത്തു? ഇന്നല്ല പട്ടിയുടെ പോക്കറ്റ് വെച്ച് കൊടുക്കാൻ പറ്റുമോ? കൊടുത്തു അത് പൈസ വിഷയമല്ല. വേണം സാറേ, പൈസയുടെ അല്ല, ചില സമയത്ത് നമുക്ക് സാധനത്തിന് സാധനം വേണ്ട സാറേ. അതെ അതെ, അതാണ് എനിക്കും ഈ സ്മോക്ക് ചെയ്യാതെ ഒരു തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഒന്നാ സാറേ, ഇത് തെറുപ്പ് വീടിയാ, സാറിന് പറ്റിയതല്ലത്. തെറുപ്പ് വീടിയാണോ? അതെ അതെ. ഇങ്ങനെ താഴെ തെറിക്കുമല്ലോ എന്നറിയാലോ. അങ്ങനെ തെറക്കണതല്ലെന്ന് പറഞ്ഞു, ചുക്ക വെച്ച് തെറുക്കണ ബീഡി എന്ന് പറഞ്ഞു. ഓ, അപ്പൊ ചുക്ക വെച്ചാണ് തെറുത്തിരിക്കുന്നത്. പിന്നെ ചക്ക വെച്ച് ബീഡി തെറുക്കാൻ പറ്റുമോ? തറതലക്കാരനല്ലേ? അല്ല, ചേർത്തലക്കാരനാ. ഞാൻ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതായത് ആക്ച്വലി ഞാൻ മൂന്നാറിൽ എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര എസ്റ്റേറ്റുകളുണ്ട്. പക്ഷെ അത് നഷ്ടമായതുകൊണ്ട് ഞാനത് കൊടുത്തു. എനിക്ക് നഷ്ടമില്ല കേട്ടോ. അതെന്താ? എനിക്ക് എസ്റ്റേറ്റ് ഇല്ല. ഓരോരോ ആ വീടി തരൂല്ല സാറിന്റെ പുറം നടക്കരുത്. വീടി എനിക്ക് ഓർമ്മയുള്ള അതുകൊണ്ടാ. എനിക്കും ഈ തീരെ പറ്റുകയല്ല സ്മോക്കിംഗ്. സാർ ഇപ്പൊ എന്നാ ചെയ്യണെന്ന് പറയാ? ഇപ്പൊ ചെയ്യണ എന്നാന്ന് വെച്ചാൽ, ഞാൻ ഗൾഫില് ബിസിനസ് ആണ്, ഞാനും എന്റെ ഷെയ്ഖും കൂടാണ് ചെയ്യുന്നത്. അപ്പം ഷെയ്ഖിന്റെ കേസ് പറഞ്ഞപ്പോഴാ കേട്ടോ, ഒരു വീടി വീടി തരൂല്ല. അതായത് ഷെയ്ഖിന് ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ മാസം നിന്നപ്പോ ഒരേ നിർബന്ധം, ഷെയ്ഖിന് കേരളത്തിൽ വരണം, മഴ കാണണം, ഒരേ നിർബന്ധം കേട്ടോ. ശ്രദ്ധിക്കണേ. അപ്പൊ അങ്ങനെ ഞാൻ വന്നപ്പോ ഷെയ്ഖിനെ കൂടി കൊണ്ടുവന്നു. ഞങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങി എന്റെ വീട്ടിലോട് കാലെടുത്ത് വെച്ചതും പെരും മഴ, നല്ല ഐശ്വര്യം. അങ്ങനെ അന്ന് പെയ്ത പെരുമഴ ഇപ്പോഴും തുറന്നിട്ടില്ല വെള്ളം പൊങ്ങി. ഷെയ്ഖ് എന്തിയപ്പേ? ഇനിയിപ്പൊ വീട്ടിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വേണം ഇവിടെ ഒന്ന് കണ്ടുപിടിക്കാൻ. എന്തായാലും കാർപോർച്ചിലും പട്ടിക്കുട്ടിലുമില്ല. അല്ല, ഇനിയിപ്പോ എനിക്ക് കിട്ടിയിട്ടും കാര്യമില്ല. ചെളി കലങ്കിയ ഷെയ്ഖ് ആരെങ്കിലും കൊടുക്കും. സാറേ എങ്ങനെയാ സാറേ പൈസ കോപ്പിക്കണ ചെയ്യുന്നുള്ളു? ഞാൻ അന്യാ ഇതാണ്. അങ്ങനത്തെ ഫാമിലിയൊക്കെ എങ്ങനെയാ നമ്മുടെ സാറിന്റെ ഫാമിലിയൊക്കെ? ഫാമിലിയൊക്കെ ഫാമിലിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്, കാണുന്നില്ല. എന്റെ അച്ഛൻ കുഞ്ഞിലേ മരിച്ചു പോയ ആളാണ്. അയ്യോ, അച്ഛനെങ്ങനെയാ മരിച്ചു പോയ? എങ്ങനെയാ? അച്ഛനെ സ്വാഭാവിക മരണമായിരുന്നു. അപ്പൊ അമ്മയ? സ്വാഭാവികമായിട്ടും ജയിലാകുമല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവിക മരണം എന്ന് പറഞ്ഞത്? അച്ഛന്റെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ട് ആംശി തല്ലിക്കൊന്നാണ്. നല്ല ഫാമിലി കേട്ടോ. എന്തോ ഒരു ബാറ്റ്സ്മാൻ ഉണ്ടല്ലോ ഇവിടെ. അയ്യോ, സച്ചിൻ ടെണ്ടുൽക്കർ എവിടെയോ? എന്തുവാ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞു? ബാറ്റ്സ്മാൻ നിലനിൽ. എന്തോ ഒരു ബാറ്റ്സ്മാൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റാറ്റ് എന്തോ ചത്ത് കിടപ്പുണ്ട്, അതിന്റെ ആയിരിക്കും ബാറ്റ്സ്മാൻ. ചെത്ത് കിടക്കുന്നല്ല അത്. പിന്നെ ഈ നനഞ്ഞ ഷൂ ഒന്ന് മാറിയടോ, മണം മാറും. അതിന്റെയാണല്ലേ? അതെ. ആക്ച്വലി എനിക്ക് കാലൊന്നും ഷൂ ഊരാൻ പറ്റില്ല. അതിനെ പോലും, കാരണം എന്റെ സ്റ്റാറ്റസിനെ ബാധിക്കും. ഈ സ്റ്റാറ്റസിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ അന്ന് ആറ്റംസിന് ഒരു മാറ്റം ഉണ്ടായി കേട്ടോ. അതെ, സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അതാണ് ഷൂ ഇട്ടിരിക്കുന്നത്. ഷൂ അഭിമാനം തമ്മിൽ എല്ലാം ബന്ധം സാറേ. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കാലം എത്ര വിരലുണ്ട്? നമ്മുടെ കാലം 5 വിരലുണ്ട്. 5 വിരലിൽ ഏറ്റവും വണ്ണം ഉള്ളതാണ് തള്ളവിരൽ. ആ തള്ളവിരൽ പ്രസവിക്കുന്നതാണ് ബാക്കിയുള്ള 4 കുഞ്ഞുവിരലും. തള്ളവരലുണ്ട്, പക്ഷെ തണ്ടവരലില്ല. അപ്പൊ ഈ തന്തയില്ലാത്ത 4 പൊടി വിരലുകളുമായിട്ട് ആ തള്ള അതാരെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷൂട്ടിരിക്കുന്നത്. ഇത് എന്നാ തമാശ സാറേ? ഈ കോമഡി ഞാൻ ഞങ്ങളുടെ ലയൻസ് കപ്പിൽ എല്ലാരും കൂടി ഇരുന്നപ്പോൾ അവതരിപ്പിക്കുന്നു. എന്തെല്ലാം ചിരിച്ചോ? ഇല്ല, എന്റെ മെമ്പർഷിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ അതിനുശേഷം ഞാനത് രമേഷ് പിഷാരിയുടെ ഒന്ന് സൂചിപ്പിച്ചു ഈ സാധനം. എന്നിട്ട് കുറച്ച് നാളെ കഴിഞ്ഞ് ഞാൻ മഴവിൽ മനോരമ കണ്ടപ്പോൾ ധർമ്മജന്റെ കാലിന് ഒരു വേഷം. ധർമ്മജന്റേതാക്കി പുള്ളി അത് അടിക്കുക. അത് എനിക്ക് തോന്നുന്നു പുള്ളി ഡിസ്കവറി ചാനലിൽ കൂടെ ഉള്ളു ഇനി ആ കഥ പറയാം. എന്തായാലും മിക്കതും കൊണ്ടുപോകണം പുള്ളി. എന്തോ അതെ, ഒരു വീട് തരാവോ? വീട് തരൂല സാറേ. ഞാൻ ചുമ്മാ വേണ്ട സുഹൃത്ത്, ഒരു 10,000 രൂപ തരാം. 10,000 രൂപ എനിക്ക് എന്നാ പിന്നെ 10,000 രൂപ പരിതാം. എന്നാലും പറ്റൂ സാറേ, എനിക്കിത് വേണം. അല്ലെങ്കിൽ പറ്റൂ, ഞാനിപ്പോ പിടിച്ചു വെച്ചങ്ങനത്. പിടിച്ചു വെച്ചാണോ? ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ അടുപ്പിൽ ഊതുന്നു. ഈ സൈസ് വർത്താനം പറഞ്ഞാൽ ഊതിക്കൊണ്ട് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ജോലി എന്ത് ചെയ്യുന്നു? ജോലിയാ? ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറേ കക്ക വരാൻ പോകും. ഓ, കക്ക വാരിയാൽ എന്തോ കിട്ടും. കക്ക കിട്ടും? അതല്ല ചോദിച്ചത്. പൈസ ആയിട്ട് എന്തോ കിട്ടുമെന്നാണ്? പൈസ ആയിട്ട് വലിയതായിട്ടൊന്നും കിട്ടില്ല, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോലിയാ സാറേ. അത് ശരി. എന്താ? ഞങ്ങൾ രാവിലെ അഷ്ടമണിക്കാരിലെ കക്ക വരാനായിട്ട് അങ്ങ് എന്നിട്ട് ഹലോ നിന്ന് ഊതിയാൽ മതി, ഇങ്ങനെ കുഞ്ഞിരിക്കേണ്ട. അല്ല സാർ, അടുപ്പിൽ ഊതിയത്. ഓ, ഊതിയെന്റെ ശബ്ദമാണ്. എന്നിട്ട് സാറേ, ഞങ്ങൾ കക്ക വരാനായിട്ട് ഇങ്ങനെ അഷ്ടമുടിക്കാലിലേക്ക് ചാടിക്കഴിയുമ്പോഴത്തേക്കും അക്കരെ കൂട്ടിന്ന് പെണ്ണുങ്ങൾ കുളിക്കാനായിട്ട് കയറി വരും. പെണ്ണുങ്ങൾ കുളിക്കാനായിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇവർ അലക്കാനുള്ള തുണിയെല്ലാം
അങ്ങ് അലക്കും, അലക്ക് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ കുളിക്കാനായിട്ട് പെട്ടെന്ന് കടവിലേക്ക് ഇറങ്ങി കഴിയുമ്പത്തേക്കും ഞങ്ങൾ വെള്ളത്തിലൂടെ ഊളിയിട്ടങ്ങ് പോയിട്ടെന്റെ നല്ല രസമല്ലേ സാറേ കളഞ്ഞ്. ഏഹ് അത് നല്ല സാധനം വരുന്ന ആ പൈപ്പിനകത്തോടെ കയറി തീക്കാത്ത പോയി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. കഷ്ടപ്പെടുക്കായാലും ഞങ്ങൾ കുളിക്കാനായിട്ട് ഞങ്ങൾ കക്ക പറഞ്ഞ ഇറങ്ങുമ്പോ അങ്ങനെ പെമ്പിള്ളേരെ കുളിക്കാനായിട്ട് വരുന്നു അത് പറയുന്നേ. വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ ഊളിയിട്ടൊക്കെ ചെല്ലൂല്ല സാറേ. ഭയങ്കര രസമല്ലേ സാറേ. നല്ല സാധനം വരുന്ന വെറുതെ പ്രകൃതിയിൽ അരിപ്പിച്ച് കളയല്ലേ അത്. ഒരു കാര്യം ചെയ്യും, ഒന്നുള്ള പറഞ്ഞു ഒറ്റ പറച്ചു പറഞ്ഞത് കിട്ടുമത് സാറേ. ഞാനത് കറക്റ്റ് പെട്ടെന്ന് പറഞ്ഞു, ബാക്കി പറഞ്ഞു ഇറങ്ങിയിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞു. സാർ നൂതാവോ? സാർ നൂതാ, ഞാൻ പറയാം. ഞാൻ നൂതാവോ? ഓക്കെ ഓക്കെ. എന്നെ പൊന്നു സാറേ ശ്രദ്ധിച്ച് കേൾക്കണം. പെട്ടെന്ന് പറഞ്ഞു, കഷ്ടമെടുക്കായാലും ഞങ്ങൾ കക്കപാടാൻ പോകുമ്പോ കക്കപാടാൻ പോയിക്കുമ്പോ പെണ്ണുങ്ങൾ കുളിക്കാനായിട്ട് വരും. അതൊക്കെ ഞാൻ കേട്ടതാണ്, പെട്ടെന്ന് കാര്യത്തിലേക്ക് പോവാ. പെണ്ണുങ്ങൾ കുളിക്കാൻ വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഊളിയിട്ട് ഊളി വന്നിട്ട് എന്നിട്ടൊന്നുമില്ല, കഞ്ഞി വെന്തു, ഇനി ഊന്നണ്ട, കഞ്ഞി ഊന്നണ്ട, നിർത്തിക്കോ. നാളെ ഈ അരി ഇടുമ്പോഴേ എന്നെ വിളിക്കണം. ഹായ് ഇന്ദിര, ഈ കഥയൊന്ന് കേൾക്കാൻ വേണ്ടി ഒന്നാം കൂത്തിക്കൊന്ന ഒന്ന് കൂത്ത. എവിടെ ഇരുന്ന് ഞാൻ എന്റെ പൊന്നു. പിന്നെ വീടിയുടെ കേസ് നടക്കുവോ? നടക്കൂല സാറെ, വീട് ഞാൻ തരില്ല, വീട് തരും, വീട് തരും. ഞാൻ ഈ വെള്ളത്തിലെ ഈ കുളിക്കുന്ന കേസ് പറഞ്ഞപ്പോഴേ എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. എന്നാ സാറേ? എനിക്കിത് അത് ലണ്ടനിൽ വെച്ചാണ്, അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റിയില്ല, രഹസ്യമാ. സാറിന്റെ ചെവി പറഞ്ഞു. സംഭവം എന്നാന്ന് വെച്ചാലേ, വലിക്കാതെ പറ്റിയല്ല, ഭ്രാന്ത് എനിക്ക് പറ്റൂലെന്ന് പറയല്ലേ. ആണോ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 1 crore rupees ₹1 crore ആ പിടി തന്നാൽ ഒരു വീടിക്ക് 1 crore rupees തരും. എനിക്ക് വലിക്കാതെ പറ്റിയില്ല, കാരണം സാറിന് പിള്ളേ കളിക്ക് തമാശ പറയുന്നു. ഇല്ല, എന്റെ വൈഫ് സാറാമ്മയും പറയും, അത് അങ്ങനെ അല്ലാതെ ഭയങ്കര വാശിയുണ്ട് എനിക്കതാ. 1 crore rupees 1 crore rupees 1 crore rupees തരാങ്കി ഞാൻ എന്റെ വീട് തരും. എന്റെ സാറാമ്മയാണ് സത്യം തരും. തരുമോ? ആ പൈസ അങ്ങനെ ഞാൻ വീട് തരും. എനിക്ക് അല്ലാതെ എനിക്ക് പറ്റുകയല്ല, അതുകൊണ്ടാ ഭ്രാന്തളവ് എനിക്കതാ. 1 crore rupees ഇതിപ്പോ 1 crore ഇന്ന് മലയാളത്തിൽ എഴുതിയാല. ഒപ്പിട്ടിട്ടുണ്ട്, 1 crore എഴുതി വെച്ചിട്ടുണ്ട്. ക്യാപ്പിലും കയറത്തില്ല. അയ്യോ ഓക്കെ, 1 crore ആ ബീഡി കച്ചവടമായിരിക്കുന്നു. ഇനി ടെൻഷൻ ഇല്ലല്ല, ഇനി ടെൻഷൻ ഉണ്ടോ? പൈസ ബീഡിയട്. ഏഹ്, ബീഡിയട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയൂ തീരത്ത് കാണാം, പിന്നെ ജന്മമുണ്ടെങ്കിൽ. ആട്ടണ്ട ആട്ടണ്ട, ഞാൻ മേടിച്ചതല്ലേ, കണ്ടോ? 1 crore rupees ഒരു ബീഡി മേടിച്ചിരിക്കുന്നു. അതാണ് എന്റെ വൈഫ് സാറാമ്മ പറയും, എനിക്ക് ഇങ്ങനെ ചില ഇങ്ങനെ 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 ചില കണിശ ചില പൈസ ഞാൻ നോക്കിയല്ല, പൈസ നോക്കിയല്ല മേടിക്കാൻ കണ്ട 1 crore. അതാണ് ക്യാമ്പിൽ വന്നിട്ടുള്ള പുകവലിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അയ്യോ, ഇവിടെ ഒന്നും വലിക്കാനെ കുത്തില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് പുകവലി നിർത്തിയത് കൊണ്ട് അസ്വസ്ഥത ഉണ്ടാകുന്നവർക്ക് ആവശ്യമായ ബീഡിയും സിഗരറ്റും 3B എത്തിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ 3B എത്തിച്ചേരുക. അയ്യോ ഓ അയ്യോ, എന്റെ വൈഫേ സാറാമ്മ എപ്പോഴും പറയും കേട്ടോ, സാറാമ്മ സാർ പറഞ്ഞേ എടുത്തിയാട്ടം ഒറ്റ ബുദ്ധി. അതെ അതെ, പൈസ വെറുതെ ഉണ്ട് കളി. എപ്പോഴും എന്നെ പറയും, ഞാനത് കാര്യമാക്കത്തില്ല. പക്ഷെ വേറെ കേസുണ്ട്, ഒന്ന് ആലോചിക്കും. 1 crore rupees ഈ വീട് ഞാൻ മേടിക്കുന്ന കാര്യമുണ്ടോ? ഇല്ല, ഇത് പുറത്തായിരുന്ന 1 crore പോയി നഷ്ടം. പക്ഷെ നമ്മൾ തമ്മിൽ ആയതുകൊണ്ട് ഈ വീട് തിരിച്ചു വരുന്നു, ചെക്കിങ് മേടിക്കുന്നു. വീട് മേടിക്കുന്നില്ല, ചെക്കങ്ങ് തരുന്നില്ല. അല്ലല്ല, ഇത് 1 crore rupees, അത് നമ്മൾ അങ്ങനെ ഇല്ല, അത് വേറെ വീഡിയോ ഉണ്ട്. സാറ് എടുത്തയാട്ടക്കാരനാണേലും, പക്ഷെ ഞാൻ ഒറ്റത്തന്തിക്കുണ്ടായവനെ, അപ്പൊ ഞാൻ മേടിച്ചു ഒന്നും തിരിച്ചു കൊടുക്കാറില്ല. അല്ലല്ല, അപ്പൊ സമ്പന്ന, അത് വെറും പേപ്പർ, ഇത് വീടി. എനിക്ക് വീടി വേണ്ട, എനിക്ക് ചെക്ക് മതി. ചുമ്മാ വിളച്ചിലേക്കരുത്, അവിടെ ആവശ്യത്തിന് വീടി ഉണ്ട്. ഞാൻ എടുത്തിയാട്ടം കാണിക്കുന്ന തന്നെ ഞാൻ തരൂലെന്ന് പറഞ്ഞു. ചെക്ക് കാണോ? തെക്ക് തരൂലെന്ന് പറയല്ലേ. ഞാൻ ആരാണോ എന്നെ കയറി എടോ വേണമെന്ന് വിളിക്കാനായിട്ട്? എടോന്ന് എന്നെയോ? ആ പിന്നെ ഞാൻ പഴയ ആളല്ല, ഞാൻ ആരാന്ന് അറിയോ? എടോ, ഞാനിപ്പോ കോടീശ്വരനാ, കോടീശ്വരൻ. അപ്പൊ ഞാന്? നിങ്ങള് വെറും ബീഡീശ്വരൻ. ചോ, മിക്കവാറും അടുത്ത മാസം മോളുടെ ഇത്ര രണ്ടിനി പോണ്ടി വരും. എന്തിന്? എന്റെ മൂക്ക് ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ. എന്റെ വൈഫ് സാറാമ്മ എന്നെ തിരിച്ചറിഞ്ഞ അവള് കൊല്ലു. ഒരു ദിനം ഇരു ദിനം